ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ജസ്റ്റ് നമുക്കൊരു ബ്ലഡ് വാം കൾച്ചർ എന്നൊരു വീഡിയോ ആയിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബൗളാണ് ഫ്രണ്ട്സ്, ചെറിയൊരു പ്ലാസ്റ്റിക് കപ്പ് ഫ്രണ്ട്സ് നമ്മൾ എടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് മണ്ണും കൂടി നിറച്ചിട്ടുണ്ട്. ഇതാ ഫ്രണ്ട്സ്, ഈ ഒരു ലെവലിലാണ് നമുക്ക് മണ്ണ് നിറയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്ര മണ്ണ് വേണ്ട ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ കുറച്ച് മണ്ണ് മതി. ഞാൻ ഇപ്പം വീഡിയോ കാര്യത്തിൽ ഇത്രപാട് മണ്ണ് എടുത്തത്, കുറച്ച് ഞാൻ മണ്ണും മൊത്തം കളി ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് എന്താ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഫ്രണ്ട്സ്, നമുക്കൊരു ലെവൽ വരെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചട്ടിയിടുക ഫ്രണ്ട്സ്. നിങ്ങൾ പോട്ടിനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെക്കത്തില്ലേ, ആ പ്ലേറ്റിനകത്ത് തന്നെ വെള്ളം ഇങ്ങനെ വരും. അവിടെയും നിങ്ങൾക്ക് കുറേ ബ്ലഡ് വാംസ് കിട്ടും ഫ്രണ്ട്സ്. നിങ്ങൾ ജസ്റ്റ് ഇപ്പം തന്നെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കൂടി വെള്ളം വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് അത് കൾച്ചറായിക്കോളും ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുൾ മാക്സിമം മണ്ണെടുത്ത് കളയും ഫ്രണ്ട്സ്. നമുക്ക് അത്രയ്ക്ക് മണ്ണൊന്നും വേണ്ട. പിന്നെ ഇതൊരു കുറച്ച് വൃത്തിയോട് വരുന്നതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കളയണം ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഈ പായലൊക്കെ ഉണ്ടാവില്ല ഫ്രണ്ട്സ്, ആ ഒരു സ്ഥലത്ത് ഇവർ ബ്ലഡ് വാംസൊക്കെ കുറേ ഉണ്ടാവുക. അവിടെ നിങ്ങൾ ജസ്റ്റ് അവൻ ശ്രദ്ധിക്കുക. അതായത് ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ചട്ടിയുടെ നിങ്ങൾ പ്ലേറ്റ് വെക്കത്തില്ല ഫ്രണ്ട്സ്. ആ പ്ലേറ്റിൽ ഇങ്ങനെ നിങ്ങൾ ചട്ടിക്ക് ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ ആ പ്ലേറ്റിൽ ദിവസം വെള്ളം വരും. അപ്പം അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചട്ടി ഇവിടെ പൊന്നിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റിൽ ഇഷ്ടം പോലെ ബ്ലഡ് വാംസൊക്കെ കാണാൻ കിട്ടും ഫ്രണ്ട്സ്. അതാണ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിന് നമുക്ക് ഫ്രൈസ് നമുക്ക് വൈകിട്ട് വെളുതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു ബ്ലഡ് വാം എവിടെ നിന്ന് സംഘടിപ്പിക്കുന്ന സ്ഥലം, ഒരേറെന നമുക്ക് ജസ്റ്റ് മണ്ണെന്ന് എവിടെ നിന്ന് കുഴിച്ചിട്ട് നമുക്ക് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റ് ഒന്നിനെ പങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് നമുക്ക് അതിന് ഇട്ട് കൊടുക്കാൻ ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇപ്പം വീണ്ടും പറയുന്നത് ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് ഇപ്പം കാണിക്കുന്നതാണ് കുറച്ച് നമ്മളിപ്പം മാക്സിമം മണ്ണ് എടുത്തോളും. പിന്നെ നമുക്ക് കുറച്ചൊരു പായലിലെ സ്ഥലത്താണ് ഫ്രണ്ട്സ് കുറേ നന്നാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പായലിലെ സ്ഥലത്ത് അധികം ഇടാൻ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി ഒരു 2-3 ഡേയ്സ് വെച്ചാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഉണ്ടായി കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം കുറച്ച് അങ്ങനത്തെ അവർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് സംഭവം. നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങൾ വെക്കുകയും ഉണ്ട്. പിന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിനകത്ത് കുറേ ബ്ലഡ് ബോം ഉണ്ടാവും ഫ്രണ്ട്സ്. അതാണ് ഫ്രണ്ട്സ് പറഞ്ഞത്, നിങ്ങൾക്ക് മണ്ണധികം വെക്കുമെന്ന് ചെയ്യരുത്. ഞാൻ ഇപ്പോൾ വീഡിയോക്ക് മാത്രം ജസ്റ്റ് കാണിക്കണം മണ്ണ് വെക്കുന്നത് ഫ്രണ്ട്സ്. നമ്മൾ ജസ്റ്റ് ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മണ്ണ് മൊത്തം എടുത്തു ഞാൻ ജസ്റ്റ് അങ്ങനെ വെക്കുവാണ് ഫ്രണ്ട്സ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരും. അപ്പം നമ്മൾ ജസ്റ്റ് മണ്ണെടുത്താലും ഫ്രണ്ട്സ്, പിന്നെ വെള്ളം മാത്രം വെക്കും ഫ്രണ്ട്സ്. കുറച്ചടിയിൽ ഒരു ലെയർ ഓഫ് മണ്ണും വെക്കും. ഞാൻ കാണിച്ചില്ല ഫ്രണ്ട്സ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വെള്ളം ക്ലിയർ ആയിട്ട് വരുവാണ്. അതാ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കാണുന്നത് നമുക്ക് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്, നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം നമുക്ക് വീണ്ടും നല്ല വീഡിയോ കാണാം ഫ്രണ്ട്സ്. ബൈ ബൈ.